വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഓരോ വർഷവും കണക്കെടുപ്പ് നടത്തും നിയമപരമായ കാരണങ്ങൾ കൊണ്ട് അവർക്ക് അവർക്കിതൊഴിച്ചുകൂടാനാവാത്താണെങ്കിലും പ്രായോഗിക തലത്തിൽ ബിസിനസിന്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും ഇത് അത്യന്താപേക്ഷിതമാണ് വർഷാവസാനത്തിൽ ലാഭനഷ്ടത്തിന്റെയും ആസ്തിയുടെയും ബാധ്യതയുടെയും ഒരു കണക്കാണിത് ഇത് പിന്നീട് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കും ഓഡിറ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് കഴിഞ്ഞ വർഷം ബിസിനസ് സംഭവിച്ച പാളിച്ചകളും പോരായ്മകളും ഓഡിറ്റിലൂടെയാണ് വിളിച്ചെത്തുവരിക ഇതിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ തിരുത്തലുകൾ വരുത്തിയാണ് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോവുക ഓഡിറ്റ് എന്ന പ്രക്രിയ ഒരു ബിസിനസ് സ്ഥാപനത്തിന് മാത്രം ആവശ്യമായ ഒന്നായിട്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ കരുതിയിരുന്നത് ഇന്ന് പരിസ്ഥിതി ആഘാതം നിർണ്ണയിക്കുന്നതിനും സാമൂഹ്യ പ്രതിബദ്ധത അളക്കുന്നതിനും ഓഡിറ്റ് നിർബന്ധമാക്കിയിരിക്കുന്നു ഈ മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല ഓഡിറ്റിംഗ് ജീവിതത്തിനും വേണം ഒരു ഓഡിറ്റിംഗ് അതിന്റെ പ്രസക്തി വളരെ വലുതാണ് ഉദാഹരണത്തിന് പുതുവത്സര ദിനത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക ആ ദിവസം നമ്മുടെ മനസ്സിൽ ഉയർന്ന വികാരം സന്തോഷത്തിന്റെയും അതോടൊപ്പം സങ്കടത്തിന്റെയുമാണ് കഴിഞ്ഞ വർഷത്തെ നല്ല കാര്യങ്ങൾ തീർച്ചയായും പുതിയ വർഷത്തിലും ആവർത്തിക്കപ്പെടും എന്ന ശുതാപ്തി വിശ്വാസം സന്തോഷം പകരുന്നു എന്നാൽ കഴിഞ്ഞ വർഷത്തെ പരാജയങ്ങൾ പിടിവിടാതെ നിലനിൽക്കുമോ എന്ന ഭീതി സങ്കടവും വരുത്തിവയ്ക്കും ഇവിടെയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഓഡിറ്റിംഗിന്റെ പ്രസക്തി പ്രായോഗിക തലത്തിൽ ഇതെങ്ങനെ സാധിക്കും അതിന് ചില വഴികളുണ്ട് ആദ്യമായി നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മളൊരു കടലാസിൽ കുറിച്ചുവയ്ക്കുക നമ്മുടെ സ്വകാര്യ ജീവിതത്തിലും ജോലി സംബന്ധമായതും നമ്മുടെ സ്വപ്നങ്ങളും എല്ലാം എഴുതുക അടുത്തപടി ഇവ തരം തിരിക്കുക ആരോഗ്യം സാമ്പത്തികം ബന്ധങ്ങൾ എന്നിങ്ങനെ പല വകുപ്പുകളാക്കാം കഴിഞ്ഞ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ വലിയ മാറ്റം വരും കാലങ്ങളിൽ പ്രതീക്ഷിക്കുന്ന നമ്മുടെ ആഗ്രഹങ്ങളെ അടിവരയിട്ട് ക്രമീകരിക്കുക ഇനി നമ്മോട് തന്നെ ചോദിക്കുക നമ്മുടെ ആഗ്രഹങ്ങൾ ഏതൊക്കെ ഉടൻ സാധിക്കാനാകും തൊട്ടടുത്ത് ഭാവിയിൽ നേടാനാകും വളരെക്കാലം മാത്രം നേടാനാവൂ ഈ ഘട്ടത്തിൽ നമുക്ക് തന്നെ മനസ്സിലാകും നമ്മുടെ ജീവിതത്തിന്റെ ഗതി വഴി തിരിച്ചുവിടണമോ എന്ന് ഒരു ചെറിയ ഉദാഹരണം എടുക്കാം നമ്മുടെ ആരോഗ്യസ്ഥിതി പഠനവിധേയമാക്കിയാൽ പലതര ജീവിതശൈലി രോഗങ്ങൾക്ക് നാം അടിമപ്പെട്ടിട്ടുണ്ട് എന്ന് കാണാം അതിനെ ചെറുക്കുവാനുള്ള ഒരു മാർഗ്ഗം മരുന്നുകൾ നിർബാധം കഴിക്കുകയും അതിന്റെ തോത് ആവശ്യാനുസരണം കൂട്ടുകയും ചെയ്യുക എന്നുള്ളതാണ് മറ്റൊന്ന് വ്യായാമങ്ങളിലേർപ്പെടുകയും നല്ല ഒരു ആരോഗ്യ പരിരക്ഷണ രീതി അവലംബിക്കുകയും ചെയ്യുക ഇതൊരു തീരുമാനമാണ് പുലർകാലം നടക്കണം എന്ന് തീരുമാനിച്ചാൽ നേരത്തെ ഉണരണം ആഹാരം കഴിക്കുന്ന രീതിക്ക് അടുക്കും ചിട്ടയും വേണം ദീർഘകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുകയും വേണം തീരുമാനം തന്നെ ആയതുകൊണ്ടും തീരുമാനത്തിൽ നിന്നും വ്യതികരിക്കുവാൻ നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുള്ളതുകൊണ്ടും ഇത് എളുപ്പത്തിൽ സാധിക്കുന്ന ഒന്നല്ല നിരന്തരമായ അവലോകനവും തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ഇച്ഛാശക്തിയും കൂടിയേ തീരൂ നാം നമ്മെ തന്നെ നിരന്തരമായ ഓഡിറ്റിംഗിന് വിധേയമാക്കിക്കൊണ്ടിരിക്കണം കുടുംബ ബന്ധങ്ങളുടെ കാര്യത്തിലും ഇത്തരത്തിലുള്ള ഒരു അവലോകനം ആവശ്യമാണ് തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഏറ്റവും വലിയ ഘടകം നമുക്ക് നമ്മോട് തന്നെയുള്ള സ്നേഹമാണ് നമ്മുടെ ചുറ്റും ജീവിക്കുന്ന പലരെയും എടുത്തു നോക്കിയാൽ ദൈവം എത്രമാത്രം ഭാഗ്യവാന്മാരായിട്ടാണ് നമ്മെ സൃഷ്ടിച്ചതെന്ന് മനസ്സിലാകും പ്രത്യേകിച്ച് നാം ഒന്നും ചെയ്യാതെ തന്നെ നമ്മുടെ ഈ സൌഭാഗ്യം ഒരു വലിയ ഉത്തരവാദിത്തത്തിന്റെ തുടക്കമാണ് ആരോഗ്യമുള്ള ശരീരവും മനസ്സും സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം കുടുംബ ബന്ധങ്ങൾ ഊഷ്മളമായി നിലനിർത്തുവാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ സമ്പത്ത് സമൂഹത്തിനു കൂടി പ്രയോജനപ്പെടുന്ന രീതിയിൽ വിനിയോഗിക്കുവാനുള്ള ഉത്തരവാദിത്വം ഈ തിരിച്ചറിവ് നമ്മുടെ ജീവിത ഭീഷണത്തിന്റെ ഗതിദിനെ തിരിച്ചുവിടും നമ്മുടെ ജീവിത ലക്ഷ്യത്തിൽ തന്നെ അർത്ഥവത്തായ വ്യതിയാനങ്ങൾ വരും നിർദ്ദിഷ്ട ലക്ഷ്യമുള്ള ആളിന് പിന്നെ ആ ലക്ഷ്യത്തിലെത്താനുള്ള മാർഗം എന്താണെന്ന് കണ്ടെത്തിയാൽ മാത്രം മതി മഹാഭാരതത്തിലൊരു സംഭവം ഇവിടെ പ്രസക്തമാണ് ആയുധ വിദ്യ വേണ്ടി അർജുനൻ ഗുരുവായ ദ്രോണാചാര്യരെ സമീപിച്ചു ദ്രോണാചാര്യർക്ക് സ്വന്തം മകനായ അശ്വതാത്മാവിനെ വില്ലാലി വീരനാക്കണം ചില പ്രത്യേക വിദ്യകൾ പഠിപ്പിക്കുന്നതിന് ഒരു ഉപായം മകന് പറഞ്ഞുകൊടുത്തു ശിഷ്യന്മാരെല്ലാവരും വെള്ളം കൊണ്ടുവരുന്നതിനു വേണ്ടി പോകണം അശ്വതാമാവ് ആദ്യം തന്നെ വെള്ളവുമായി എത്തും മറ്റുള്ളവർ എത്തും മുമ്പ് ദ്രോണാചാര്യർ ചില പ്രത്യേക വിദ്യകൾ മകനെ പഠിപ്പിച്ചു തുടങ്ങി ഇത് മനസ്സിലാക്കി അർജ്ജുനൻ നേരത്തെ തന്നെ വെള്ളവുമായി എത്തി ദ്രോണാചാര്യരിൽ നിന്നും എല്ലാ വിദ്യകളും പഠിച്ചു ലക്ഷ്യപ്രാപ്തിക്കുള്ള ഒരു പ്രധാന ഘടകം ഈ മനസ്സിലാക്കലാണ് പഴയ തെറ്റുകുറ്റങ്ങളുടെ ചരടുകൾ പൊട്ടിച്ചെറിയേണ്ടതും ആവശ്യമാണ് ചിലർ മഹാന്മാരെ ജനിക്കുന്നു ചിലരിൽ മഹത്വം അടിച്ചേൽപ്പിക്കപ്പെടുന്നു ഇനിയും ചിലരോ മഹത്വം പിടിച്ചുപറ്റുന്നു ഷേക്സ്പിയറുടെ ഈ വാക്കുകൾ അർത്ഥവത്താണ് ഒന്നോർക്കണം ലക്ഷ്യബോധമില്ലെങ്കിൽ അവസരം കിട്ടിയാലും ഉയരാൻ സാധിക്കില്ല മനുഷ്യൻ സാഹചര്യങ്ങളുടെ സൃഷ്ടിയല്ല സാഹചര്യങ്ങൾ മനുഷ്യന്റെ സൃഷ്ടിയാണ് ബെഞ്ചമിൻ ഡിസ്രേലി പറഞ്ഞതാണ് ഇതിന്റെ അർത്ഥം നാം തന്നെയാണ് നമ്മുടെ വിധിയുടെ ഉപജ്ഞാതാക്കളെന്നാണ് ജീവിത വിജയത്തിന് നല്ല ലക്ഷ്യബോധത്തോടുകൂടി ക്രിയാത്മകമായ വഴികൾ കണ്ടുപിടിക്കേണ്ടതിന് ജീവിതത്തെ സമൂലമായി വിലയിരുത്തണം ഈ വിലയിരുത്തുന്നതിനുള്ള ആദ്യ നമുക്ക് നമ്മുടെ ജീവിതത്തെ തന്നെ ഒരു ഓഡിറ്റിംഗിന് വിധേയമാക്കാം